ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ബ്രെഡും പൊട്ടറ്റോ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസിയായ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ രണ്ട് പൊട്ടറ്റോ കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു വലിയുള്ളി ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്, അതും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ രണ്ട് ബ്രെഡ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ചെറിയ ചെറിയ ബോളാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ മുഴുവൻ ഇങ്ങനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തേക്ക്. അതിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കണം. ഒരു ചെറിയ ലൂസായിട്ടുള്ളൊരു മാവ് പോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ച ബോളില്ല, പൊട്ടറ്റോ ബോൾസ്, അത് ഈ മൈദ മിക്സിയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. 2 തവണ ഇങ്ങനെ ചെയ്തെടുക്കണം. ആദ്യം മൈദ മിക്സിയിലിടുക, പിന്നെ ബ്രെഡ് ക്രംസിൽ പൊതിയുക, വീണ്ടും മൈദ മിക്സിയിൽ അതേപോലെ ഇടുക, പിന്നെയും ഒന്നും കൂടി പൊതിഞ്ഞെടുക്കുക. 2 തവണ ചെയ്യണം. അപ്പം മുഴുവനും ഞാൻ അങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിൽ ഈ ബോൾസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങൊക്കെ അധികം വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണല്ലോ. അപ്പം നമുക്ക് വേഗം തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. വിരുന്നുകാർ വന്നാലും ഇത് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.